കുടുംബം നിനക്ക് സംരക്ഷിക്കണം. എന്റെ കുടുംബം തകർന്നു വീണാലും നിനക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ കഴിയേണ്ട ആളാ സൂര്യചേട്ടൻ. അദ്ദേഹം ഇപ്പൊ കിടക്കുന്നത് ജയിലാ. അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ അവസ്ഥ. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരൊറ്റ വഴിയുള്ളൂ എന്റെ മുമ്പില്. നിന്റെ ഹസ്ബൻഡിനെ പിടികൂടി കോടതിക്ക് മുമ്പിൽ എത്തിക്കുക. എത്ര കാലം സച്ചിൻ ഇങ്ങനെ നാട്ടിൽ വരാതെ നിൽക്കും? ഇപ്പൊ വന്ന് കീഴടങ്ങിയാൽ ഞാനും കൂടി സഹകരിക്കാം. ജാമ്യത്തിലെടുക്കാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് നീ സച്ചിന്റെ നമ്പർ എനിക്ക് താ, ഞാൻ വിളിച്ച് സംസാരിക്കാം. സച്ചിന്റെ അവിടുത്തെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല മാഡം. അനുപമ, നീ കള്ളം പറയാ. നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ലേ? ഉണ്ട്. അദ്ദേഹം എനിക്ക് നെറ്റ് കോൾ ചെയ്യാറ്, അതും വല്ലപ്പോഴും മാത്രം. അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ല മാഡം. നീ കള്ളം പറയാ. അനുപമ, നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ വലിച്ച് പുറത്തിടും. അത് വേണോ? മര്യാദയ്ക്ക് സത്യം പറയാം, അവന്റെ ഫോൺ നമ്പർ താ. ഇല്ല മാഡം, എനിക്കറിയില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കണം. സച്ചിൻ ഇപ്പൊ പഴയ രീതിയിലുള്ള ബന്ധമൊന്നും ഞാനുമായിട്ടില്ല. എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ലണ്ടനിലുള്ള മെറിൻ എന്നൊരു മലയാളി പെൺകുട്ടിയാ. ശരിക്കും പറഞ്ഞ അവൾ എന്റെ സച്ചിനെ തട്ടിയെടുത്തിരിക്ക. അനുഭവിക്ക്. ഇതൊക്കെ ഒരു പാവം പിടിച്ച പെണ്ണിനോട് പണ്ട് നീ ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം തരുന്ന ശിക്ഷയാ. എനിക്ക് ആ ശിക്ഷ വിധിച്ചത് ദൈവമല്ല മാഡം, വിനീത തന്നെയാണ്. പെണ്ണ് വിനീത തന്നെയാ. ഇതൊക്കെ നിന്റെ തോന്നലാ? അല്ല, ഞാൻ അവളോട് ഫോണിൽ സംസാരിച്ചു. വിനീതയാണെന്ന് അവൾ എന്നോട് സമ്മതിച്ചു. മാഡം വിനീതയെ തെരയാണെന്ന് എനിക്കറിയാം. എനിക്ക് ഇക്കാര്യം മാഡത്തിനോട് മാത്രമേ പറയാൻ പറ്റൂ. മെറിൻ സച്ചിനെ തട്ടിയെടുക്കുകയാണെന്ന് സച്ചിനോട് ഞാൻ പറഞ്ഞ എനിക്കതിൻ്റെ കൂടെ എൻ്റെ പഴയ കഥകളൊക്കെ പറയേണ്ടി വരും. അതോടെ എൻ്റെ കുടുംബജീവിതം തകരും. ഇതൊക്കെ നീ അനുഭവിക്കേണ്ടത് തന്നെയാണ് അനുപമ. മാഡം, ദയവ് ചെയ്ത് മാഡം അവളോട് സംസാരിക്കണം. എന്റെ കുടുംബം തകർക്കരുതെന്ന് പറയണം. മാഡം പറഞ്ഞ് അവള് കേൾക്കും. ഞാൻ തേടി നടന്നത് അനുപമ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരുകയാണ്. പ്ലീസ് മാഡം. നീ വിനീതയുടെ അവിടുത്തെ നമ്പർ എനിക്ക് താ, ഞാനൊന്ന് വിളിക്കട്ടെ. നമ്പർ അയച്ചിട്ടുണ്ട് മാഡം. ഞാനൊന്ന് വിളിക്കട്ടെ. ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എന്റെ ഫോൺ നമ്പർ അനുപമയുടെ കൈവശം മാത്രമല്ലേ ഉള്ളൂ. ഇനി അവള് വേറെ നമ്പറിൽ നിന്ന് വിളിക്കായിരിക്കൂ. ഹലോ, ഹലോ വിനീത. വിനീത, നീ എന്താ സംസാരിക്കാത്തത്? ഇത് ഞാനാണ് ദീപ്തി. നിനക്ക് ഓർമ്മയില്ല എന്നെ? വിനീത, എനിക്ക് നിന്നോ. ഹലോ, ഹലോ ദീപ്തി മാഡത്തിന് എന്റെ ഫോൺ നമ്പർ കിട്ടണമെങ്കിൽ
അത് കൊടുത്തത് അനുപമ തന്നെയാണ്. അവള് വിനീതയാണെന്ന് ഉറപ്പായി. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവള് ഫോൺ കട്ട് ചെയ്തു. ഞാൻ എന്റെ പേര് പറയരുതായിരുന്നു. മാഡത്തിന്റെ കോൾ അവൾ എടുത്ത് സംസാരിച്ച എന്ത് പ്രശ്നം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ അവളോട് എന്റെ അടുത്തേക്ക് വരാൻ നിർബന്ധിക്കൂ എന്നുള്ള പേടിയുണ്ടാവും. മാഡത്തിന് അവളുടെ നമ്പർ തന്നത് ഞാനാണെന്ന് അവൾ ഊഹിച്ചു കാണും. എനിക്ക് വേണ്ടി മാഡം സംസാരിക്കുമെന്ന് കരുതി കട്ടാക്കിയതാവും. മാഡത്തിനോട് അവൾക്ക് എതിർപ്പ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയോ ആവാം. ഞാൻ വിനീതെ പിന്നീട് വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് സംസാരിച്ചോളാം. നീ ഇപ്പൊ സമാധാനമായിട്ട് പോ. ഞാൻ അറിയുന്ന വിനീതയ്ക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്താൽ നിന്റെ സച്ചിനെ അവള് ചിലപ്പോ വെറുതെ വിടും. അനുപമ ഇപ്പൊ ചെല്ല്. അവളിൽ നിന്ന് രക്ഷപ്പെടുത്തി സച്ചിനെ വേഗം നാട്ടിലെത്തിക്കാൻ നീ ഒന്ന് ശ്രമിക്ക്. നമുക്കെല്ലാം നല്ല രീതിയിൽ തീർക്കാൻ ശ്രമിക്കാം. ചെല്ല്. വിനീതയുടെ അവിടുത്തെ ഫോൺ നമ്പർ കിട്ടി. അത് ഭാഗ്യം. അവളെ എന്റെ കസ്റ്റഡിയിലെത്തിക്കാൻ ഇനി എളുപ്പമാണ്. ഋഷികേശിനും സംഘത്തിനും പിടികൊടുക്കാതെ അവളെ ഞാൻ എന്റെ അടുത്തെത്തിക്കും. ഹലോ, നീ എന്റെ ഫോൺ നമ്പർ ദീപ്ത മാഡത്തിന് കൈമാറിയല്ലേ? വേറെ ആരോട് ഞാനിത് പറയും? നീ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലടി. നിന്റെ തകർച്ച കണ്ട് വിനീത അടങ്ങും. നിന്റെ അച്ഛൻ ഇവിടെ ജയിലിലായി. സർവസമ്പത്ത് നശിച്ചവനായി. നിന്റെ ഭർത്താവ് സച്ചിൻ ഇവിടെ കോടതിയിൽ പണം കെട്ടിവെച്ചതോടെ പാപ്പരായി. ഇനി കയ്യിലുള്ളത് അവന്റെ യൗവനം മാത്രം. അതും ഊറ്റിയെടുത്ത് വെറും ചണ്ടിയാക്കി ഞാൻ അവന് നിന്റെ മുമ്പിലേക്ക് ഇട്ടുതരും. വിനീത പ്ലീസ്, താൻ സച്ചിനെ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് അയാളെ വിട്ടുതരണം. നീ എന്നോട് ചെയ്ത ക്രൂരതയുടെ ഫലം അവൻ ഇവിടെ അനുഭവിക്കട്ടെ. ഞാനവനെ അങ്ങനെ വിടുന്ന പ്രശ്നമില്ല. വിനീത, ഇത് ഞാനാണ് ദീപ്തി. ഞാൻ നേരത്തെ വിളിച്ചപ്പോ നീ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അറിഞ്ഞ വിനീത ഒരിക്കലും ഇങ്ങനെ സംസാരിക്കുന്നവളല്ല. എവിടെ പോയി IAS എടുക്കാനുള്ള നിന്റെ മോഹമൊക്കെ? ഒരു തേർഡ് റേറ്റ് പ്രതികാരത്തിന് വേണ്ടി നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. വിനീത, നീ കരയുന്നത് ഞാൻ അറിയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ നീ മറന്നേക്ക്. ഹലോ, അവൾ എന്റെ സച്ചിനെ വിട്ടു തരില്ല മാഡം. ഏയ്, അവൾ കരയുന്നത് നീ കേട്ടില്ലേ? ബേസിക്കലി അവള് പാവമാണ്. ഞാൻ അവളെ വീണ്ടും വിളിക്കും. എനിക്ക് അവളോട് വേറെ ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ നിന്റെ കാര്യം കൂടി ഞാൻ സംസാരിക്കാം. മാഡത്തിന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമേ എന്നെ അവളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. നീ ഉള്ളപ്പോൾ മറ്റൊരു പെണ്ണിന്റെ വലയിൽ വീണ സച്ചിനെ നീ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ ആ ചതിയനെ ഉപേക്ഷിച്ചേനെ. മരൻ വിനീതയാണെന്ന് അറിയുന്നത് വരെ എന്റെ മനസ്സിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു.
എന്നോടുള്ള പ്രതികാരം തീർക്കാനാണ് അവൾ സച്ചിനെ വലയിലാക്കിയതെന്ന് അറിഞ്ഞതോടെ എനിക്ക് സച്ചിനോട് സഹതാപവും സ്നേഹവും കൂടി. എനിക്ക് വേണ്ടിയാണല്ലോ സച്ചിൻ ശിക്ഷ ഏറ്റുവാങ്ങിയത്. നീ ധൈര്യമായിട്ട് ചെല്ല, അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനല്ലേ പറയുന്നേ, ചെല്ല. കാര്യങ്ങൾ ഓർത്ത് ഞാനൊന്ന് കരഞ്ഞുപോയി. ദീപ്തി എന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ പിന്മാറില്ല. ഈ വിനീതയ്ക്കുള്ളിലെ പകയുടെ പ്രതികാരത്തിന്റെ കനൽ ആർക്കും കെടുത്താൻ കഴിയില്ല. ഞാൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് സംഭവിച്ചിരിക്കും. ഇതെന്നകത്തോടത്തേക്ക്. എന്താ വേണ്ടത് സാർ? ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ മുൻ സൂരജിനെ കാണണമായിരുന്നു. സന്ദർശന സമയം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ കാണാൻ പറ്റില്ല. നിങ്ങൾ നാളെ വരൂ. സാറേ, ഞങ്ങളെ കുഞ്ഞിന് സുഖമില്ലാത്ത ആശുപത്രി കൊണ്ടുപോയെന്നറിഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചാ സാറേ. അങ്ങനെ തോന്നുന്ന സമയത്ത് കാണാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പൊ പോ, നാളെ വാ. സാറേ, ഞങ്ങള് സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തിയുടെ അച്ഛനും അമ്മയാണ്. അവിടെ ഭർത്താവാണ് സൂരജ്, അവനെ അകത്ത് കിടക്കുന്നത്. ആ ഒരു പരിഗണനയെങ്കിലും താൻ സാറേ. മാഡം പറഞ്ഞിട്ടില്ലേ, ഈ സമയത്തൊന്നും വിസിറ്റേഷൻ അനുവദിക്കുന്നതല്ല, അതിനൊക്കെ പ്രത്യേക സമയമുണ്ട്. ഒരാൾക്ക് വേണ്ടി ജയിലിലെ നിയമമൊക്കെ മാറ്റാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടേ പറ്റൂ. വയ്യാത്തവനായിരുന്നു, അവനെ ഒന്ന് കാണാതെ സമാധാനമായിട്ട് തിരിച്ചു പോകാൻ പറ്റൂല. സൂരജിനെ എനിക്കറിയാം, സുഖമില്ലാത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇന്നിനി ഏതായാലും കാണാൻ പറ്റില്ല. നിങ്ങൾ പോ, നാളെ സന്ദർശന സമയത്ത് വരൂ. ഇല്ല സാറേ, ഞങ്ങളെ കുഞ്ഞിനെ കണ്ടിട്ട് പോവും. നിങ്ങൾ അവനെ ഞങ്ങൾക്ക് കാണിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഞങ്ങളെ കുഞ്ഞിനെ കാണാതെ ഞങ്ങൾ മടങ്ങി പോവില്ല. എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചാ സാറേ. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞില്ലേ നടക്കില്ല എന്ന്?
സാബിർ. ഇരിക്കടോ. സൂരജൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ വേണ്ടിവരും. ജാമ്യത്തിലെടുത്ത ശേഷം ചെയ്യാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. സൂരജേട്ടന്റെ അവസ്ഥ ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഋഷികേശിന്റെയും സംഘത്തിന്റെയും വളഞ്ഞുള്ള ആക്രമണം. ഞാനിങ്ങോട്ട് വരുമ്പോ അവൻ എന്റെ കുറുകെ ചാടി, ഒരു ബട്ടൺ ക്യാമറയും ഡ്രസ്സിൽ ഒളിപ്പിച്ച് എന്നെ പ്രൊവോക്ക് ചെയ്ത് വിനീതയുടെ ഡെലിവറി നടന്നതിനെ കുറിച്ചും ട്രീറ്റ്മെന്റ് നടത്തിയതിനെ കുറിച്ചും പറയിക്കണം. അതായിരുന്നു അയാളുടെ ഉദ്ദേശം. ഞാനത് പൊളിച്ച് കൈ കൊടുത്തു. അവൻ തന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ ദീപ്തി. അതെ, മറ്റൊരു വശത്ത് വിനീത വളരെ തന്ത്രപരമായിട്ട് കളിക്കുക. ഞാൻ അനുപമയെ മീറ്റ് ചെയ്തിരുന്നു. സച്ചിന്റെ വിനീത ലണ്ടനിൽ കുരുക്കി വെച്ചിരിക്കുക. മെറീന എന്ന പേരിൽ സച്ചിന്റെ കാമുകിയായി വേഷം കെട്ടിയിരിക്കുകയാണ് അവള്. അനുപമയെ വിളിച്ച് വിനീത ഭീഷണി മുഴക്കി. ഞാനും വിനീതയെ വിളിച്ചു. അവള് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. പാവം ആ പഴയ വിനീത അല്ല അവളിപ്പോ. പ്രതികാരം ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. താനെന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയിലെ അതേ കഥാപാത്രത്തെ പോലെ അവള് പ്രതികാരവുമായിട്ട് ഇറങ്ങിയിരിക്കുക. അനുപമയുടെ അച്ഛനെ തകർത്തത് ജെന്നിഫർ എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയാണ്. മെറീന എന്ന കാമുകിയുടെ വേഷത്തിൽ സച്ചിന്റെ അനുപമയുടെയും കുടുംബജീവിതം തകർക്കുകയാണ്. ഇനി അവളുടെ അടുത്ത വേഷം എന്താണെന്ന് ആർക്കറിയാം. വിനീത ഒരിക്കലും ഇവിടേക്ക് വരരുത്. ഇവിടെ വന്ന് ഋഷികേശിന്റെ വലയിൽ എത്തിപ്പെട്ടാൽ താൻ കുടുങ്ങും, വലിയ ദുരന്തം ഉണ്ടാവും, താൻ ജയിലിൽ പോകേണ്ടി വരും. അവൾ ഇങ്ങോട്ട് വരും മുൻപേ ഞാൻ ലണ്ടനിൽ പോയിട്ട് അവളെ കാണും. എനിക്ക് കണ്ടേ പറ്റൂ. ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ കിട്ടണം, പോവേണ്ട പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കണം. അതിനൊക്കെ കാലതാമസം എടുക്കില്ലേ ദീപ്തി? പെട്ടെന്നെല്ലാം ശരിയാക്കണം. എന്ത് തന്നെ ആയാലും ലണ്ടനിൽ പോയി അവളെ കണ്ടേ പറ്റൂ. എല്ലാത്തിനും പിറകിൽ ഋഷികേശാണ് കളിക്കുന്നത്. അവന് വേണ്ട നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായി, കിട്ടിയോ? ഫോൺ എടുക്കുന്നില്ല. എന്തായി എടുക്കുന്നില്ല? അവര് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. വരട്ടെ, കുറച്ച് ക്ഷമിക്ക്. എന്നിട്ടും വന്നില്ലെങ്കിൽ ഞാൻ പിള്ളേരെ വിട്ട് അന്വേഷിപ്പിക്കാം. ഇവിടുത്തെ പിള്ളേരെ വിട്ടിട്ടോ? ഇവിടുത്തെ പിള്ളേരല്ല, എന്റെ പിള്ളേര്, അണികളെ. പാർട്ടി ഓഫീസിൽ ഒന്ന് കോൾ ചെയ്താ മതി, ഇഷ്ടം പോലെ പിള്ളേര് അച്ഛനമ്മയും തപ്പിയിറങ്ങും. അത്ര പോലും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, കഷ്ടം. ആ സമയത്ത് ജയിലിൽ ചെന്നാ സൂര്യചേട്ടനെ കാണാൻ പറ്റില്ല എന്ന് മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞതാ, അത് കേട്ടില്ല. അഹങ്കാരം കൊണ്ട് പോയി. സമയമാകുമ്പോ അവര് തിരിച്ചു വന്നോളൂ. അതിനാരും ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നു വേണ്ട. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. സുരേഷ് ഏട്ടാ, നിങ്ങൾ ആദ്യം ദീപ്തി ഒന്ന് വിളിച്ചു നോക്ക. എന്താ സൂരജേട്ട ഹോസ്പിറ്റലിലെ വിവരം ഞങ്ങളോടൊന്നും പറയായിരുന്നത്? എന്തിനാ എല്ലാവരെയും കൂടി വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. ഇവൻ വന്ന് സൂര്യചേട്ടന്റെ അവസ്ഥ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. അച്ഛനും അമ്മയും സൂര്യചേട്ടനെ കാണാൻ ജയിലിലേക്ക് പോയിട്ടുണ്ട്. സന്ദർശന സമയത്തല്ല അവര് പോയത്. പോയെ കാണാൻ പറ്റില്ല എന്ന് ഞങ്ങള് പറഞ്ഞതുവാ. പറഞ്ഞത് കേട്ടില്ല. അച്ഛനും അമ്മയും പോയി. ഇതുവരെ ആയിട്ടും അച്ഛനും അമ്മയും തിരികെ വന്നിട്ടുമില്ല. അവര് പിന്നെ ഇത് എവിടെ പോയി? ഞാൻ കൊറേ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക, എടുക്കുന്നില്ല.
പോയി നോക്കട്ടെ, നിങ്ങൾ പേടിക്കാതിരിക്കേ. എന്നാ ഞാനും കൂടി വരാം. വേണ്ട, ഏടത്തി ഇപ്പൊ പോണ്ട. ഞാൻ എന്റെ പിള്ളേരെ വിളിച്ചൊന്ന് തപ്പാൻ പറയാം. വെയിറ്റ് ചെയ്യ. അവര് ജയിലിൽ ചെന്നപ്പോ സൂര്യചേട്ടനെ കാണാൻ പറ്റില്ലെന്ന് ജയിലധികാരികൾ പറഞ്ഞു കാണും. അമ്മ അമ്മയുടെ തനി സ്വഭാവം എടുത്ത് അവരുടെ കുത്തിരി പിടിച്ചു കാണും. അവര് പിടിച്ച് രണ്ടിനെയും അകത്തിട്ടോന്നാണ് എന്റെ സംശയം. സാരമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അങ്ങനെ അകത്തിട്ടാലും പ്രശ്നമില്ല. എന്റെ ഒരു ഫോൺ കോള് മതി അവര് പുറത്തിറക്കാൻ. നിങ്ങൾ പേടിക്കാതെ, സുഭാഷ് ഇല്ല ഇവിടെ. സുഭാഷിന്റെ ഒരു ഫോൺ കോള് മതി, സുഭാഷിന്റെ ഒരു ഫോൺ കോള് മതി. കേട്ട് കേട്ട് മടുത്തു. അതെ, ആ ഫോൺ എടുത്ത് ചൂടുവെള്ളത്തിൽ ഇടാ വേണ്ടത്. ഏതായാലും സുരേഷേട്ടാ, ഈ അച്ഛനും അമ്മ ഇത് എവിടെ പോയത്? അല്ല, ഇനി സൂര്യചേട്ടന്റെ അവസ്ഥ സഹിക്കാൻ വയ്യാതെ അവര് വല്ല കടുങ്കയും ചെയ്ത് കാണൂ. യുദ്ധം ഇവർ തമ്മിലാണ്. കണ്ണുമൂടിക്കെട്ടിയ നീതി ദേവതയ്ക്ക് മുന്നിൽ ദീപ്തിക്ക് ജയിച്ചേ മതിയാകും. അതെ, ഈ തുലാസിലാണ് സൂരജിന്റെ ജീവനും ജീവിതവും. ഇതിന് കളമൊരുക്കിയ ശകുനിമാർ ആർത്ത് ചിരിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം: ഇത് എത്ര നാൾ? മോനേ,